ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേ വൺ ആണ്. അപ്പം നമ്മൾ നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. ഇതെന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ, പക്ഷേ ഇത് ലൈക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ തെറ്റരുത്, തെറ്റാൻ പാടില്ല, ചീറ്റ് മീൽസ് ഒന്നും പാടില്ല എന്നാണ് പറയുന്നത് കർത്താവേ. അപ്പോഴത്തേക്കും എന്തായാലും ഇന്ന് തുടങ്ങുകയാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് എണീറ്റേ ഉള്ളൂ, 9 മണിയായി. ഇപ്പം ഞാൻ ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ. ഇനിയിപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ട് താഴെ പോയി ഫുഡൊക്കെ കഴിക്കണം. അപ്പം ഞാൻ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി ഞാൻ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഉറക്കത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ എന്തായാലും ഡേ വൺ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എണീറ്റ ഉടനെ 1/2 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ അതാണ് ഈ കുടിക്കുന്നത്, 1/2 ലിറ്റർ വെള്ളം മൊത്തം കുടിച്ച് തീർക്കുക ആദ്യം വെറും വയറ്റിൽ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത് ബ്രൗൺ ബ്രെഡും 2 ബ്രൗൺ ബ്രെഡും 2 എഗ് ഓംലെറ്റും ആണ്. ഓക്കെ, കൈ കഴുകുക. നമ്മൾ അധികമൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് സവാള മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇട്ടിട്ട് കാണിക്കാം. നമ്മൾ മിക്സ് ചെയ്തു, ഇത് കണ്ടോ, നമ്മൾ മുട്ടയുടെ മിക്സ് ചെയ്തു. ഇനി 2 ബ്രൗൺ ബ്രെഡാണ്. ബ്രൗൺ ബ്രെഡ് ജസ്റ്റ് ടോസ്റ്റ് ചെയ്യാൻ കൊടുത്തു, ലൈക്ക് പൊരിപ്പിച്ചിട്ട് അതും ഇതും കൂടെ ഓംലെറ്റ് ആയിട്ട് കഴിക്കാം. അപ്പോഴത്തേക്കും ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാലറി ബാലൻസ്ഡ് ആവും. അപ്പം ഞാൻ പോയിട്ട് ഇതുണ്ടാക്കട്ടെ. ഇതാണ് ഞാൻ കഴിക്കുന്ന ബ്രൗൺ ബ്രെഡ്. ഇതിൻ്റെയാണ് യൂഷ്വലി ഞാൻ കഴിക്കാറുള്ളത്. ജസ്റ്റ് ഒരു 2 പീസേ കഴിക്കുന്നുള്ളൂ നമ്മൾ. ഓക്കെ, ഇത് 2 പീസും ബാക്കി 2 എഗ്സിൻ്റെ ഓംലെറ്റും. ഓക്കെ, ഈ ചെയ്യുന്ന സമയത്തൊക്കെ വെള്ളം സെപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി 3 ലിറ്റർ വെള്ളം തീർക്കണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെള്ളം കുടിച്ചുകൊണ്ട് എന്തായാലും മൂത്രം വയ്ക്കാൻ മുട്ടും. എപ്പോഴും മൂത്രം വയ്ക്കാൻ വേണ്ടി വരും. സ്ഥിരം എനിക്കാണെങ്കിലും ഇങ്ങനെ ഞാൻ ഒത്തിരി വെള്ളം കുടിക്കുന്നത്. അപ്പോൾ എപ്പോഴും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ ബ്രേക്കിലും ഞാൻ പോയിരുന്നു, എല്ലാ 5 മിനിറ്റ് ബ്രേക്കിലും. അപ്പോൾ എന്തായാലും അങ്ങനെ യൂറിനേറ്റ് ചെയ്യാനും പോകേണ്ടി വരും, പക്ഷേ ഇറ്റ്സ് ഓക്കെ. 3 ലിറ്റർ വെള്ളം എങ്ങനെയും കുടിച്ച് തീർക്കണം. ഓക്കെ, നമ്മുടെ ഓംലെറ്റിലേക്ക് തിരിച്ചിട്ടപ്പോൾ ഫുൾ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അവിടുത്തെ സ്ക്രാമ്പിളാക്കാന്ന്. എനിക്ക് മെരക്ക് തിരിച്ചിടുന്ന അറിയത്തില്ല ഗൈസ്, എപ്പോഴും സമയത്ത് എപ്പോൾ ഞാൻ തിരിച്ചിടുന്ന സമയത്തും പൊട്ടിപ്പോയി. അപ്പം ഞാനത് വലിയ ഓവറാക്കണമെന്ന് പറഞ്ഞാൽ സ്ക്രാമ്പിളാക്കി ഇങ്ങനെ ഫുള്ള്. എന്നിട്ടാണത്, അപ്പം നമുക്കത് കഴിക്കാം. ഗൈസ്, എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതി ഫുൾ സെറ്റായിട്ടിരിക്കുവാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ മേക്കപ്പ് പെട്ടെന്ന് ഇട്ടത് ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെള്ളം ഇമ്പോർട്ടൻറ്റ്, വെള്ളം ഇമ്പോർട്ടൻറ്റ്. വെള്ളം കുടിക്കുക, പിന്നെ എന്താ ഇനി ചെയ്യാനുള്ളത്? അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചെയ്തത്. പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു സ്നാക്കുണ്ട്. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 10:41 ആയി. ഒരു 11:30 സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്നാക്ക് കഴിക്കാനുണ്ട്. അത് പിന്നെ മിക്കവാറും മാങ്ങയായിരിക്കും കഴിക്കുക. ഇവിടെ കുറേ മാങ്ങയുണ്ട് വീട്ടിലത്തെ. അപ്പം ഒരു ഫ്രൂട്ട് കഴിക്കണമെന്നാണ്. അപ്പോൾ ഒരു മാങ്ങയായിരിക്കും കഴിക്കുന്നുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് കുപ്പി തീർത്തു, 1 ലിറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 11:30 ആയി. നമ്മൾ താഴെ പോയിട്ട് മാങ്ങ കഴിക്കാൻ പോകണം ഗൈസ്. മാങ്ങ ഒഴിക്കണം, കുഞ്ഞു കുഞ്ഞു മാങ്ങാസ് ഉണ്ട്. അപ്പം അതിൻ്റെ തേതിനൊന്ന് പോയി കഴിച്ച് വേഗം ഇങ്ങോട്ട് ഓടി വരാം. ഓക്കെ, ആരിത് ആരിത്
ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ആയിരുന്നു വേണ്ട, അപ്പം അതിനുവേണ്ടി മാവ് കുഴക്കണമായിരുന്നു. അമ്മയാണ് യൂഷ്വലി മാവ് ഒഴിച്ചു തരാറ്, കാരണം എനിക്കത്ര അറിയത്തില്ല എത്ര കറക്റ്റ് വെള്ളം എന്നൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് യെസ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ ഫൈനലി ശരിയായി കേട്ടോ, ഞാൻ ഓർത്ത് ശരിയാവത്തില്ല ഫ്ലോപ്പ് ആവുന്നു, പക്ഷേ ശരിയായി ആക്ച്വലി. ആഹാ എന്താ അടിപൊളിയായിട്ട് വന്നേക്കുന്നത് നോക്ക്, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് അളി, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പോൾ എന്തായാലും നമ്മളെ മാവൊക്കെ കുഴച്ചു. ഓക്കെ വിശക്കുന്നു, ലഞ്ച് കഴിക്കാൻ പോവാം. ഞാൻ ഇന്നലെ ചിക്കൻ വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ, അപ്പം ആ ചിക്കനും ചപ്പാത്തിയും തൈരുമാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് തൈര്, എനിക്ക് മേയോ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, അപ്പം മേയോയ്ക്ക് പകരം, മേയോ കഴിക്കാൻ പറ്റില്ല ഡയറ്റ് ചെയ്യുമ്പോൾ, മേയോയ്ക്ക് പകരം ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ് തൈര്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും തൈരും ചിക്കനും കൂടെ കഴിക്കാൻ. അപ്പോഴത്തേക്ക് അതാ കഴിക്കാൻ പോകുന്നേ. ഇതാണ് പ്ലേറ്റ്, തൈര് എടുത്തിടണം. ഹലോ, അപ്പോൾ നമ്മൾ ഒരു സിനിമ കാണുമായിരുന്നു, മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അത് നമ്മുടെ റാണി മുഖർജി അഭിനയിച്ച ഒരു സിനിമയായിരുന്നു, റിയൽ സ്റ്റോറി ആയിരുന്നു, ഒരു കേസിൻ്റെ ഭാഗമായിട്ടുള്ള ലീഗൽ ഒരു ലീഗൽ ഡ്രാമ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനത് കുറച്ച് നേരം കണ്ടു, എന്നിട്ട് പിന്നെ ഒരു ഹാഫ് ആൻ അവർ നാപ്പ് എടുത്തു. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് ഒരു ഹാഫ് ആൻ അവർ നാപ്പ് എടുത്തു, ഒത്തിരി സമയം ഉറങ്ങിയില്ല, ഹാഫ് ആൻ അവർ. എന്നിട്ട് ഇപ്പം സമയം 4 മണിയായി, ഇനി നമ്മുടെ അടുത്ത സ്നാക്ക് കഴിക്കാൻ പോകണം. അതായത് സ്നാക്കിൻ്റെ അത് എന്തൊക്കെയാണ്, ആൽമണ്ട്സ്, ഡേറ്റ്സ്, കാഷ്യൂ റേസിൻസ്, ഇതൊക്കെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിക്കാൻ പോകണം. അപ്പോൾ ഇനി ബെഡ് നെണീക്കണം, ബെഡ് നെണീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുക. ഗൈസ് എണീക്കണം, എന്തായാലും എണീക്കട്ടെ. രണ്ടാമത്തെ ലിറ്റർ തീർത്തു കേട്ടോ, കാണിച്ചിട്ട് രണ്ടാമത്തെ ലിറ്റർ തീർത്തു. ഗുഡ് ഗേൾ. ആ ഇനി ഒരു ലിറ്ററും കൂടെ ഉള്ളൂ, അതോടെ കഴിഞ്ഞ് ഇന്നത്തെ വെള്ളം കുടിയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നു. ഓക്കെ, സുന്ദരാടിച്ചു. അപ്പൊ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി വർക്ക്ഔട്ട് ചെയ്യാൻ പോണം. ഫസ്റ്റ് 45 മിനിറ്റ് വർക്ക്ഔട്ട്, അപ്പം അത് ഇന്ന് കാർഡിയോ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ ആയിട്ട് കാർഡിയോ ആണ് ചെയ്യുന്നത്, സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാത്രം സ്വിമ്മിങ്ങിന് പോകുന്നുള്ളൂ. ഒരു 7:30 ആകുമ്പോഴത്തേക്കാണ് ഞാനും അപ്പം അമ്മയും കൂടെ കേട്ടോ സ്വിമ്മിങ്ങിന് പോകുന്നത്, അപ്പം പോകുന്നുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ ആ ഫസ്റ്റ് ഡേ കാർഡിയോ ആണ് ചെയ്യുന്നത്, അപ്പം നമുക്ക് കാർഡിയോ ചെയ്യാം. ഓക്കെ, നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, ഇപ്പം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്തു കേട്ടോ. യെസ്, ഒരു ഓൾമോസ്റ്റ് ഒരു 20 ഓൾമോസ്റ്റ് ഒരു മാസത്തോളമായി എന്ന് തോന്നുന്നു വർക്കൗട്ട് ചെയ്തിട്ട്. ഓ സമാധാനം. ഇനി ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് സ്വിമ്മിങ്ങിന് പോകണം. ഞാനും അപ്പം അമ്മയും കൂടെയാണ് പോകുന്നത്. സ്വിമ്മിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഉള്ളത് കാണിക്കാം. ഓക്കെ, അപ്പം ഇതുവരെ എൻ്റെ ഡയറ്റ് എല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി രാത്രിയത്തെ ഉണ്ട്, നമ്മളങ്ങോട്ട് പറ്റും പറ്റും ദസാ പറ്റും. അപ്പോൾ നമ്മൾ സ്വിം സൂട്ട് ഇട്ടു, നമ്മളിവിടെ തന്നെ സ്വിം സൂട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾ നേരെ ഡ്രസ്സ് ഇട്ട് ചാടിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ സ്വിം സൂട്ടൊക്കെ ഇട്ടു. അപ്പോൾ ഇനി അവിടെ പോട്ടെ, അവിടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. കുളിച്ചെല്ലാം കഴിഞ്ഞു,
സെറ്റായി. ഭയങ്കരമായിട്ട് മെഷ്ക്കാണ്. പോയി ഫുഡ് കഴിക്കണം. നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് തന്നെ കേട്ടോ കഴിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ഒന്നൊരു അടുത്ത് കാണിക്കുന്നില്ല. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് തന്നെ ഞാൻ കഴിക്കണം. അപ്പം ഫുഡ് റെഡി ആയതിന് ശേഷം ഞാൻ കാണിക്കാം. ഓക്കെ, സെയിം ചപ്പാത്തി ആ ചിക്കനും തൈരും കൂടെ തന്നെ ഞാൻ കഴിക്കുന്നത്. ആ കൊതിയൊന്നും പോയി കഴിക്കട്ടെ. അങ്ങനെ ഡേ വൺ കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനലി ഡേ വൺ കഴിഞ്ഞു. ഇനിയും കണക്കാണ്, 29 ദിവസം ഡേ വൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹോൾ ഡേ ഞാൻ പ്രോപ്പറായിട്ടൊക്കെ ഫോളോ ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ സമയം ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 10 മണിയായും തോന്നുന്നു. അപ്പം കുറച്ച് കഴിയുമ്പത്തേക്ക് നമ്മൾ നേരത്തെ ഉറങ്ങണം. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു 7 to 9 മണിക്കൂറിനിടയിൽ ഉറങ്ങണം. അപ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കടന്ന് ഉറങ്ങും. അപ്പോൾ എന്തായാലും ഡേ വൺ കംപ്ലീറ്റഡ്. യെസ്, മറ്റേ ബുക്കിൽ ടിക്ക് ചെയ്യണം. ഒറ്റ സെക്കൻഡ്. അപ്പോൾ ഡേ 2 ആയിട്ട് നമുക്ക് പിന്നെയും വരാം ഗൈസ്. ബൈ ബൈ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.